ഇത് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിന്ന് അടച്ചു വിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാനും നമുക്കുള്ള സാഹചര്യം. ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ കിട്ടുന്ന പൈസ മുഴുവൻ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി ചെലവാക്കി കളയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേന് വലിവുകാരെ വലിക്കുന്ന പോലെ എടുത്ത് വലിയാം. നമുക്ക് കുഞ്ഞു വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമുക്കിപ്പം പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട് കടപ്ര നിവാസികൾ സമാനതകളില്ലാത്ത ദുരിതത്തിലാണ്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിറ്റുമൻ ടാർമിക്സിക് പ്ലാന്റ് ഇവരെ അകാല മരണത്തിലേക്കും ശ്വാസകോശ രോഗങ്ങൾ അടക്കം മാരക രോഗങ്ങളിലേക്കും തള്ളിവിടുന്നു. ആകാശത്തിലേക്ക് 40 അടിയോളം ഉയർന്നു നിൽക്കുന്ന പ്ലാന്റിന്റെ പുകക്കുഴൽ വമിപ്പിക്കുന്ന വിഷപ്പുക വലിച്ചുകയറ്റി ശ്വാസത്തിനു വേണ്ടി പിടയുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളും. കോയിപ്രം പഞ്ചായത്തിലെ കടപ്ര കുറ്റിക്കാട്ട് പടിയിൽ വ്യക്തിയുടെ പറമ്പിലാണ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. പ്ലാന്റ് കൊണ്ടുള്ള ദുരിതം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് പള്ളിക്കുന്ന കോളനിയിലെ ജനങ്ങളെയാണ്. പ്ലാന്റിന്റെ പുകക്കുഴലിന് സമാധാനമായി ഉയർന്നു നിൽക്കുന്നതാണ് കോളനി. 18 കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നു. മിക്ക വീടുകളിലും പ്ലാന്റിൽ നിന്നുള്ള പുക ശ്വസിച്ച് രോഗികളായവരുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ചെന്നവർ വരെ അവരുടെ അനുഭവം തുറന്നു പറയുന്നു. പ്ലാന്റ് ഇവിടെ ആദ്യം ഓപ്പൺ ആക്കിയപ്പം പൂക്കുഴലിന്റെ ഉയരം 10 മീറ്റർ ആയിരുന്നു. അപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ പൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി. കിളികളൊന്നുമില്ല, മരങ്ങളുടെ ഇലകളെല്ലാം അങ്ങ് ചുമന്ന് ഇതായി, ഇലകളെല്ലാം ഒന്നും ഇല്ലാതായി മാറുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ 20 മീറ്റർ ആക്കി. 20 മീറ്റർ ആയി കഴിഞ്ഞപ്പോഴും നോക്കിയപ്പോൾ പൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ 30 മീറ്റർ ആക്കി. ഇപ്പോൾ ലാസ്റ്റ് 40 മീറ്റർ ആക്കി ഉയർത്തി വെച്ചിരിക്കുകയാണ്. എത്ര മീറ്റർ ഉയർത്തിയാലും കറക്റ്റ് പാറ പൊട്ടിച്ച് മണ്ണെടുത്ത് മാറ്റി പാറ പൊട്ടിച്ച് അതിൻ്റെ അകത്താണ് ഈ പൊലു പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ചെറിയൊരു പനി വന്നാൽ തന്നെ മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊണ്ടുപോകുന്ന ചില സമയത്ത് വിമിഷ്ടം കൂടുതലാണ്, ഓക്സിജന്റെ ലെവല് താഴെയാണ്. ഒരു ചെറിയൊരു ജലദോഷം വന്നാൽ തന്നെ കൊണ്ടുപോകുന്ന അത്രയും ബുദ്ധിമുട്ട് കാണിക്കും. വിമിഷ്ടം ഭയങ്കരമായിട്ട് കൂടുതലാണ്. പിന്നെ എൻ്റെ ഭർത്താവിനും അതേപോലെ തന്നെ ശ്വാസം മുട്ടലും അസ്മയുടെ ശല്യമുള്ള ആളാണ്. അതിൻ്റെ കൂടെ ഇതുകൂടെയൊക്കെ ആകുമ്പോഴത്തേന് പുള്ളിക്കും ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടുന്ന് ഇപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാനും നമുക്കുള്ള സാഹചര്യമില്ല. അപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്ന് തന്നെ എൻ്റെ ഒരു ഇത്. ഈ പൊടി കൊച്ചു പിള്ളേർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങളും പലവിധ അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. പട്ടിയോരോ കമ്മീഷൻ്റെ ഉത്തരവുകളെല്ലാം ഉണ്ട്. ഇതിന് ഇത് ഇവിടെ പ്രവർത്തിക്കില്ലെന്ന് പറഞ്ഞ് 4-2 മെഡിക്കൽ ക്യാമ്പ് നടത്തി ആ കമ്മീഷൻ്റെ വിത്തിൽ. അപ്പം ഇവിടെ വന്ന് മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പം ആൾക്കാർക്കെല്ലാം ഈ പ്ലാന്റ് മൂലം ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലായി, തെളിഞ്ഞതാണ്. ആരോഗ്യവകുപ്പിൽ, കേരള ആരോഗ്യവകുപ്പിൻ്റെ ഡയറക്ടർ തിരുവനന്തപുരം നിന്ന് വന്ന് ഇതെല്ലാം നടത്തിയപ്പം ആരോഗ്യം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ടും ഇതിവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷൻ്റെ ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തി പുക ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതലേ ഈ എല്ലാ ആൾക്കാരും ഇതിൻ്റെ പുറകിൽ ഇതിനെതിരായിട്ട് ഒരുപാട് ഇതൊക്കെ നടത്തിയത്. ഇതുവരെയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അത് നിർത്തുന്നതിനെ പറ്റി ഒന്നും നടന്നു കണ്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും സായന ധർണയും സമരമൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിഡ്നി പേഷ്യൻ്റാണ് ഞാൻ. ഞാനിത് വളരെ ശ്വാസം മുട്ടൽ വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പുക അടിച്ചിട്ട് അലർജി ഉണ്ടാകുന്നുണ്ട്. മൂക്കിലേയും കൂടെ സ്ഥിരമായിട്ട് സ്രവം വിളിക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ്. ഇത് നിരന്തരമായിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ്. ഞങ്ങളുടെ അമ്മ മരിച്ചതും ഈ പുക ശ്വസിച്ച് 10 ദിവസം അടുപ്പിച്ച് വർക്ക് ചെയ്തത് കൊണ്ട് സംഭവിച്ചതാണ്. ആ സമയത്താണ് ഞങ്ങളുടെ അമ്മ മരിക്കുന്നത്. ശ്വാസം മുട്ടലായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്കും. അങ്ങനെ ഇത് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിന്ന് അടച്ചു വിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പുക കാരണം എൻ്റെ കൊച്ചിനാണെങ്കിൽ എപ്പോഴങ്ങ് പനിയാ, എന്നും ആശുപത്രി പോകാനേ ഉള്ളൂ നേരം. അത് അവൻ്റെ അച്ഛനും വയ്യ, എനിക്ക് ഒട്ടും വയ്യ. ഭയങ്കര തലവേദന ഈ പുക കാരണം. കഴിഞ്ഞ ദിവസം ആശുപത്രി പോയിട്ട് വന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് വയ്യ ഇവിടെ ജീവിക്കാൻ പുക കാരണം. അച്ഛന് ഇപ്പോഴും പനിയാ. എല്ലാം കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടാണ്. വെള്ളം വാങ്ങുന്നതിനാണ് ഇപ്പോൾ കൊണ്ടുവെക്കുകയാണ്. അത് തുറന്ന് വെക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും മണ്ടയ്ക്ക് ഒരു പാട ഇങ്ങനെ ചൂടി അങ്ങനെ തുണി അലക്കി മണ്ടയ്ക്ക് ഇടുവാണെങ്കിൽ അതിലെല്ലാം ഈ തരുതരാനുള്ള പൊടികളെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുവാണ്. അതുകൊണ്ട് എന്നും ഈ തളപ്പാൻ പ്രവർത്തിക്കുന്ന ദിവസം മൊത്തവും ഞങ്ങൾക്ക് ആശുപത്രി പോയി പൈസ കളയാൻ അവിടെ എല്ലാം കൂടുതലക്കാരാണ്. അന്നും ഞങ്ങൾ പണിക്ക് പോയി ജീവിക്കുന്നവരാണ്. ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ കിട്ടുന്ന പൈസ മുഴുവൻ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി ചെലവാക്കി കളയാണ്. ശ്വാസം മുട്ടലും വലിയ എല്ലാം ഉണ്ട്.
കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ച് അവിടെ ഇത് സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞു. സ്കാനിങ്ങിന് ചാർജ് കൂടുതലാണ് കാരണം പത്തനംതിട്ട കൊണ്ടുപോയി എല്ലാം എടുത്ത് റിപ്പോർട്ടെല്ലാം എടുത്ത് കാണിച്ച് ഡോക്ടറെ കാണാൻ വേണ്ടി വരും പോകണം. ആ പട ബുദ്ധിമുട്ടാണ്, രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ചുമ തന്നെ ചുമയാണ് രാവിലെ പോലെ. ഇതിന്റെ ഇതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര അസുഖം, കഴിഞ്ഞ ഇത് ഒരു പ്രകടനം നടത്തിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ട്, അടച്ചിരുന്നപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയതായിരുന്നു. ഇത് വീണ്ടും തുടർന്നപ്പം കുഞ്ഞിന് പനി വീണ്ടും, രാത്രി മൊത്തം ചുമയും ശ്വാസമുട്ടലും ഒക്കെ ആയിരുന്നു. കുഞ്ഞിന് പനിയും പിള്ളേർക്ക് എല്ലാവർക്കും ഇപ്പം പനിയും ചുമയും ശ്വാസമുട്ടലും, ഇതിൻ്റെ പുക ശ്വസിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും ശ്വാസമുട്ടലും തലവേദനയായിട്ട് വന്നിരിക്കുക. ഇവിടുന്ന് വേറെ കൂടി പോയി താമസം മാറാനോ എടുക്കാനോ ഒന്നുമുള്ള നമുക്കൊരു ഇതില്ല. അപ്പം എത്രയും പെട്ടെന്ന് അത് ഒരു സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് അത്രയും നമുക്കൊരു കുഞ്ഞ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമുക്കിപ്പം പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങളും ഒക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ, ഞങ്ങൾ വരയ്ക്കാത്തിരുന്നാൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുവായിരുന്നു തലവേദനയും ശരീരത്തിനാകമാനം പ്രയാസങ്ങളാണ്. രണ്ടായിരത്തി അമ്പത് മരുന്നും കൂടെ അന്ന് വന്നത് പിന്നെ വന്നിട്ട് ഒന്നുമില്ല. അന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇതിന്റെ ധർണ നടത്തിയപ്പം മെമ്പർ വന്നായിരുന്നു, പിന്നീട് കണ്ടിട്ടില്ല. ഞാനിപ്പം ഹാർട്ടിന്റെ പമ്പിങ് കുറവാണ്, കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേന് വലിവുകാരെ വലിക്കുന്ന പോലെ എടുത്ത് വലിയ. അപ്പൊ ഞാൻ ഈ പ്ലാന്റിനടുത്തുള്ള ഒരു റബ്ബറും തോട്ട് ആ സമയത്ത് വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് വെളുത്തിന് ഇങ്ങനെ വലിവ് തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്താ സംഭവം എന്ന്. അപ്പൊ ഇവരിത് ക്ലീൻ ചെയ്ത് വിടുമ്പോഴത്തെ ആ അവിടെ തങ്ങി നിൽക്കുന്ന ആ പുകയൊക്കെ അടിക്കുന്ന അതിന്റെ ആ തന്നെയല്ല, ഈ അന്തരീക്ഷ മലിനീകരണം ഒരു ഭാഗത്തെ, പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായ സൗണ്ടും കൂടാണ് അത് വർക്ക് ചെയ്യിക്കുമ്പോൾ. പാർട്ടിക്കാരും അങ്ങനെ മെമ്പർമാരും അങ്ങനെ അവിടെ എത്തിപ്പെട്ടിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് പ്ലാന്റിനെതിരെ സമരം നടന്നിരുന്നു, അത് പിന്നീട് ദുർബലമായി. പ്ലാന്റ് പ്രവർത്തനം തടസ്സമില്ലാതെ നടന്നു. ഇപ്പോൾ വീണ്ടും പലയിടങ്ങളിലും രോഗങ്ങൾ തലപൊക്കി തുടങ്ങി. പ്രായം ചെന്ന രോഗികൾ പ്രതിരോധിക്കാൻ കഴിയാതെ മരിച്ചു വീണു. കൊടും വേനലിൽ കുടിവെള്ളത്തിന് പോലും ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് വിഷപ്പുക ഉയർന്നു പൊങ്ങി. നിരവധി പുതിയ രോഗികളുണ്ടായി. രൂക്ഷമായ വായുമലിനീകരണം കാരണം ആസ്മ മൂർച്ഛിച്ച് പ്ലാന്റിനടുത്ത് താമസിക്കുന്ന വാസു നാരായണനും കൊച്ചുമകനും ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. ഇതോടെ ജനകീയ സമരവും തുടങ്ങി. ഉയർന്ന താപനിലയിലാണ് കുറ്റിക്കാട്ട് ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. BM&BC നിലവാരത്തിൽ ടാർ ചെയ്യുന്ന റോഡുകൾക്കുള്ള മിശ്രിതമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. കുമ്പനാട് കടപ്ര തടക്കാട് പ്രദേശത്തെ മനുഷ്യരെ നിത്യരോഗികളാക്കി കൊണ്ടിരിക്കുകയാണ് പ്ലാന്റ്. സമരത്തിന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് സമരസമിതി ഭാരവാഹികളും പറഞ്ഞു.